ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ദാ ഇന്ന് ഞാൻ കാണിക്കുന്നത് കൊച്ച് ഒരു ഓണം ഷോപ്പിങ്ങിൻ്റെ മിനി വ്ളോഗാണ്. കല്യാൺ സിൽക്സ് തിരുവല്ലയിലാണ് ഞങ്ങൾ ഓണം ഷോപ്പിങ്ങിന് ഡ്രസ്സ് എടുക്കാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ നല്ല അത്തപ്പൂക്കളവും വള്ളവും അതിൽ കുറേ പൂക്കളും കഥകളിയുടെ ഒരു ഹെഡ് അങ്ങനെ മൊത്തത്തിലൊരു ഓണത്തിൻ്റെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഒരു ഫ്ലോർ ആയിരുന്നു ആദ്യമേ കണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെല്ലുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ടോപ്പൊക്കെ സെലക്ട് ചെയ്ത് എടുത്തു. അതിനുശേഷം ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട് കൊതിച്ചൊരു സാരിയാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ വില കണ്ടു 2000 something എങ്ങാണ്ടാന്ന് കണ്ടപ്പോഴേ ഞാൻ അതെടുത്തകത്ത് വെച്ചു. അതിനുശേഷം പോയിട്ട് കുറച്ച് സെറ്റ് സാരികൾ നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യമായിട്ട് നോക്കിയത് കുറച്ച് ഫ്ലോറൽ പ്രിൻറ്റും കാര്യങ്ങളും ഫ്ലോറൽ സെറ്റ് സാരി എന്നാണ് അവരതിന് പറഞ്ഞത്. അതാണ് അതൊരു ഓക്കെ സാരി ഉള്ളൊരു പ്രൈസിന് ഒത്ത ഒരു വേർത്തൊന്നും അതിനില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സെറ്റ് സാരികൾ നോക്കി അതിൽ കണ്ടു നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഒന്ന് നമ്മളുടെ ഹാൻഡ്ലൂം സാരിയാണ്, ഹാൻഡ്ലൂം കസവ് എന്നാണ്. അതിന് നല്ല പ്രൈസാണ്, പക്ഷേ അതാണ് യഥാർത്ഥ കസവ്. നമ്മൾ ശരിക്കുള്ള കസവ് കാണാത്തതുകൊണ്ടാണ് മറ്റുള്ളവർ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു 2000-3000 റേഞ്ച് ആയിരുന്നു അതിന്. പക്ഷേ സാധാ കസവും അതുപോലെ തന്നെ ഹാൻഡ്ലൂം കസവും കൂടി ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം കണ്ടോ നിങ്ങൾ? നല്ല വ്യത്യാസമുണ്ട്. കണ്ടോ, താഴെ ഇരിക്കുന്ന ഗോൾഡനാണ് ഹാൻഡ്ലൂം കസവ്, മണ്ണൊക്കെ ഇരിക്കുന്നത് സാധാരണ കസവ്. അതിനൊരു 600-700 റേഞ്ച് എങ്ങാണ്ടേ ഉള്ളൂ. മറ്റൊരു 2000-3000 വരുന്നതാണ്. അപ്പോൾ സോ എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ എടുത്തില്ല. അതിനുശേഷം ചെക്ക് സാരിയിലേക്കാണ് എൻ്റെ കണ്ണ് മൊത്തം പോയത്. പക്ഷേ കളക്ഷൻസ് എല്ലാം തീർന്നായിരുന്നു, ഞങ്ങളൊത്തിരി ലേറ്റായി ചെല്ലാൻ. ഒത്തിരി ചെക്ക് സാരീസൊക്കെ നോക്കി, ചെക്കിനും നല്ല റേറ്റ് 3000 above ഒക്കെ തന്നെയായിരുന്നു. പിന്നെ കുറേ പ്രിൻറ്റഡ് സാരീസ് നോക്കി, മയിൽപ്പീലിയുടെയൊക്കെ ഉള്ളത് കണ്ടോ. ചെക്കിൻ്റെത്തിലാണ് എൻ്റെ കണ്ണ് പോകുന്നത് മൊത്തം. ചെക്ക് മാക്സിമം ഞാൻ നോക്കി, പക്ഷേ എനിക്ക് അത്രയും വർക്ക് വേണ്ടായിരുന്നു. ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ കാട്ടിയിരിക്കുന്നുണ്ട്. എനിക്ക് പ്ലെയിൻ ചെക്ക് സെറ്റ് സാരി മതിയായിരുന്നു. അപ്പോൾ അത് തപ്പിപ്പോയതന്നെ ഞാൻ അതെടുത്തില്ല. പിന്നീട് എടുക്കാമല്ലോ, ഉണക്ക് കഴിയുമ്പോൾ കുറച്ചൊരു വിലയൊക്കെ കുറയല്ലോ എന്ന് ഓർത്തു. അത് ആ ചേച്ചി മാറ്റിക്കൊണ്ടുപോയി അവിടെ ഇട്ട് കൊണ്ടോ ചെക്ക്. അതിനൊരു 3000 above റേഞ്ചാണ്, 3000 കൂടുതലാണേലും ഉള്ളു കേട്ടോ. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, എന്തായാലും അതിമേലാണ്. പിന്നെ ഫ്ലോറിലൊക്കെ നല്ല തിരക്കായിരുന്നു. ചേച്ചി അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ തന്നെ ഒത്തിരി അങ്ങ് ടയേർഡായി, ഭയങ്കര തിരക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, തിരിച്ച് വന്ന വഴിക്ക് ആണ്ടടാ നമ്മുടെ തിരുവോണത്തോണി പോകുന്നു. ആറന്മുളയിൽ നിന്ന് തൃക്കാട്ടൂരെ കാണാത്തോണി പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അടുത്ത ദിവസം ഇത് പുരാതനത്തിലാണ്, അടുത്ത ഉത്തരാട ദിവസം തിരിച്ച് തിരുവാറന്മുളയപ്പനുള്ള ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായിട്ട് തിരിച്ചത് കാട്ടൂരിൽ നിന്ന് ആറന്മുളയ്ക്ക് പോകണം. അത് നിന്ന് പുരാടത്തിൻ്റെ അന്നേത് പോവാണ്. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട്, എഡിറ്റിംഗ് ഒന്നും നടന്നില്ല, ഓണമൊക്കെ അല്ലേ ഇവർക്ക് കാണണ്ട. അപ്പോൾ ആ തോണി പോകുന്ന കാഴ്ചയ്ക്ക് ഇറങ്ങിയെന്ന് കണ്ടു. അപ്പോൾ എൻ്റെ മിനി വ്ളോഗ്, ഓണം മിനി വ്ളോഗ് ഇത്രേ ഉള്ളൂ. നല്ലൊരു ഡേ ആയിരുന്നു ടോട്ടലി പറയാനാണെങ്കിൽ. ഇപ്പോൾ ഓണം ഷോപ്പിംഗ് കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, തിരിച്ച് വന്ന വഴിക്ക് ഇതാ ഓണത്തോണിയൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വൈകിട്ട് RBX കാണാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണണേ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.